Hello friends, welcome back to Creative Hands. Appa in nammada kaiye kittikkunnathu oru arippayanu. Ee palaya arippa vechittu namukku engane oru nalloru decor piece cheythu vekkan nokkam. Appa idana nammada palaya arippa idu korchu naal palakkulladana. Appa idu vechittana nammal innu craft cheyan povunnathu. Aadyam thanne namukku indha da ee oru bhagathe namukku oru jute inde thread vechu chutti kodukkam. Appa endeyil ulladhu oru cheriya piece aanu. Appa adu thegiyo nu enikku arilla. Appa namukku adu cheythu nokkam. ആദ്യം നമുക്ക് ഇതിൻ്റെ ബാക്കിൽ ഒരു കെട്ടിട്ട് കൊടുക്കാം. ഇപ്പോൾ കെട്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് ബെറ്റർ ആയിട്ട് ചുറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിതൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് കെട്ടിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫുള്ളായിട്ടൊന്ന് ചുറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ത്രെഡിന് നീളം കുറവായതുകൊണ്ട് മുഴുവനായിട്ട് ചുറ്റിയെടുക്കാൻ പറ്റിയിട്ടില്ല. അതിന് പകരം ഞാനിവിടെ ജൂട്ടിൻ്റെ ഒരു പീസ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെക്കുള്ള ഫ്ലവർ റെഡിയാക്കി എടുക്കാം. ഫ്ലവർ നമ്മൾ ചെയ്യുന്നത് ദാ ഈ ഇതുപോലത്തെ ന്യൂസ് പേപ്പറിൻ്റെ സ്ട്രിപ്സ് വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇതുപോലത്തെ ഒരു സ്ട്രിപ്പ് കട്ട് ചെയ്തിട്ടെടുക്കണം. എന്നിട്ട് നമുക്ക് ദാ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾ അതിനെ ഫോൾഡ് ചെയ്തിട്ടെടുക്കാം. ഞാൻ പറയുന്നതിനേക്കാളും നിങ്ങൾക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കുന്നതായിരിക്കും എളുപ്പം. അപ്പോൾ ദാ ഇതുപോലെ ഈ അറ്റം വരെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. നമ്മളിത് ചെയ്യുന്നത് നമ്മൾ സാറ്റിൻ റിബണൊക്കെ വെച്ചിട്ട് ഫ്ലവർ ചെയ്യുന്ന പോലെയാണ്. അപ്പോൾ ആദ്യത്തിൻ്റെ എഡ്ജിൽ ഒന്ന് ഒരു കോണാക്കി മടക്കി കൊടുക്കുക. എന്നിട്ട് ദാ ഈ കാണുന്ന പോലെ ഒന്ന് ചുരുട്ടിയെടുക്കുക. അവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന ആ ഒരു അറ്റത്ത് നിന്ന് പിറകിലേക്ക് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കിട്ടുന്ന ആ ഒരു കോർണറിൽ നിന്നും ഒന്നുകൂടെ പിറകിലേക്ക് മടക്കി കൊടുക്കുക. അപ്പോൾ ഈ പ്രോസസ്സ് തന്നെ നമ്മൾ പേപ്പറിൻ്റെ എഡ്ജ് വരെയും കണ്ടിന്യൂ ചെയ്യാം. നമ്മൾ സാധാരണ സാറ്റിൻ റിബണൊക്കെ വെച്ച് ചെയ്യുന്ന പോലെയാണ് ഈ പേപ്പർ വെച്ചിട്ട് ഒരു റോസ് ഫ്ലവർ ചെയ്തെടുക്കുന്നത്. ഇവിടെ യൂസ് ചെയ്യുന്നത് പേപ്പറാണെന്ന് മാത്രം. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഇടയിൽ കുറച്ച് ഗം അപ്ലൈ ചെയ്യാൻ മറക്കരുത്, എന്നെങ്കിൽ അത് ഒട്ടിക്കിട്ടുള്ളൂ. ഞാനത് കാണിക്കാൻ വേണ്ടി മറന്നു പോയതാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ നമുക്ക് എത്ര ഫ്ലവേഴ്സ് വേണോ അത്രയും ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരുപാട് കുറച്ചധികം ഫ്ലവേഴ്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്ലവേഴ്സ് നമ്മുടെ അരിപ്പയിലേക്ക് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാനിത് സെൻറ്ററിൽ നിന്നാണ് സ്റ്റിക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ഗ്ലൂ ഗണ്ണാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ഫ്ലവർ ഇതിൻ്റെ സെൻറ്ററിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ചുറ്റുമായിട്ട് ബാക്കിയുള്ളതും കൂടി ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മൾ ഇതാ ഇവിടെ ഏകദേശം ഒട്ടിച്ച് കഴിയാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്ന് കളർ ചെയ്തിട്ടെടുക്കണം. കളർ ചെയ്യാനായിട്ട് ഞാനിവിടെ ഇതാ ഈ ഒരു ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് എല്ലാ ഫ്ലവേഴ്സും ഒന്ന് പെയിൻറ് ചെയ്തിട്ടെടുക്കുക. ശരിക്കും നല്ല ഭംഗിയായിട്ടുണ്ട് ആ ഒരു ഷെയ്ഡ് നമ്മുടെ ഫ്ലവേഴ്സിന് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പം. അപ്പോൾ ഇതാണ് നമ്മൾ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ സെൻറ്ററിൽ കുറച്ച് വൈറ്റും കൂടി അപ്ലൈ ചെയ്യുന്നുണ്ട്. ഒന്ന് സെൻറ്റർ ഭാഗം ലൈറ്റാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വൈറ്റ് ഷെയ്ഡ് അപ്ലൈ ചെയ്യുന്നത്. നമുക്ക് എല്ലാ ഫ്ലവേഴ്സിലും ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ അതിവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫ്ലവറിൻ്റെ ലാസ്റ്റ് ലുക്ക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ അരിപ്പയുടെ ഈ ഫ്രെയിം പോലുള്ള ഈ ഭാഗം ഉണ്ടല്ലോ, അവിടെ ഒന്ന് കവർ ചെയ്യണം. അവിടെ കവർ ചെയ്യാൻ വേണ്ടി ഞാൻ പെയിൻറ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ പെയിൻറ് ചെയ്യുമ്പോൾ അത്ര ഭംഗി കിട്ടുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലെ ഈ ജൂട്ടിൻ്റെ പീസ് വെച്ചിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒരു ഫ്രെയിം പോലെ ചെയ്തെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതും നമുക്ക് ഗ്ലൂ ഗൺ വെച്ചിട്ട് അല്ലെങ്കിൽ നല്ലൊരു പശ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാ ഇതിൻ്റെ ഈ റൗണ്ടിൻ്റെ ലാസ്റ്റ് ഭാഗം ഒരു എഡ്ജ് ഇവിടെ ബാക്കി കിടപ്പുണ്ട്. അതൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അതേ ജൂട്ടിൻ്റെ പീസ് മുറിച്ചിട്ട് ഒരു ബോയിൻ്റെ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഗ്ലൂ ഗൺ വെച്ചിട്ട് അവിടെ ഒന്ന്
ഇനി നമുക്ക് ഈ ബോ ഒന്നുകൂടി ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് പെയിന്റിന്റെ ബോട്ടിലിന്റെ ക്യാപ്പാണ് അതും ഈ ജൂട്ടിന്റെ ഇത് വെച്ചിട്ട് ഞാൻ ആ ബോയിന്റെ സെന്ററിലായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ ഇതാ ഇവിടെ ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് വെച്ചാൽ നമ്മുടെ ഫ്ലവേഴ്സിന്റെ ഇടയിലൊക്കെ ഒരു ഗ്യാപ്പ് കാണുന്നുണ്ട് അല്ലേ അപ്പോൾ അതിൻ്റെ ഇടയിലേക്ക് നമ്മൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഇതുപോലത്തെ ബീഡ്സാണ് എടുത്തിട്ടുള്ളത് കുറച്ച് വലിപ്പമുള്ള ബീഡ്സ് ആയി കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ചെറുതായതുകൊണ്ട് ഞാനിതാണ് എടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇത് ഗ്ലൂഗണ്ണോ അല്ലെങ്കിൽ ഫെവിക്കോളോ എന്ത് വേണമെങ്കിൽ വെച്ചിട്ട് ഈ ഫ്ലവേഴ്സിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പിലൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അപ്പം നമ്മളിത് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു ബീഡ്സൊക്കെ ഫുള്ളായിട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ എല്ലാ ഭാഗവും നമ്മൾ ഗ്യാപ്പുള്ള ഭാഗത്തൊക്കെ ബ്രൗൺ കളർ പെയിൻറ്റ് വെച്ചൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവിടെ ജൂട്ട് ത്രെഡ് ചുറ്റാൻ പാടായതുകൊണ്ടാണ് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഒരു അരിപ്പ് വെച്ച് നമുക്ക് ഇങ്ങനെ മനോഹരമായ വർക്കൊക്കെ ചെയ്യാം അരിപ്പാന്ന് മാത്രമല്ല നമ്മുടെ കയ്യിലുള്ള എന്ത് വസ്തുവും നമുക്ക് ഇങ്ങനെ മനോഹരമാക്കി എടുക്കാം അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് എല്ലാവരും ഇതുപോലുള്ള വേസ്റ്റ് ഐറ്റംസൊക്കെ വെച്ചിട്ട് ഇങ്ങനെയുള്ള ക്രാഫ്റ്റൊക്കെ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റിൽ അറിയിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക് യു